ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷയ്ക്ക് ഓടിക്കുന്ന ഒരു തൊഴിലാളി, അയാൾ ഒരു ദിവസം 1000 രൂപ വരുമാനം ഉണ്ടാകും. വൈകുന്നേരം പോയി ഒരു ക്വാർട്ടർ വാങ്ങുന്നു, ഒരു ക്വാർട്ടർ മദ്യം വാങ്ങിക്കഴിഞ്ഞാൽ പോലും 150 രൂപ, ഏറ്റവും ചുരുങ്ങി 150 രൂപ. അങ്ങനെ അവർ ഒരു ദിവസം സ്പെൻഡ് ചെയ്യുന്ന ഈ രണ്ട് കാര്യത്തിലൂടെ, പിന്നെ അയാൾ പെട്രോൾ അടിക്കുമ്പം പെട്രോളിന് 28%, 30% നികുതി അങ്ങനെ കൊടുക്കുന്നു. ഈ നികുതി കൊണ്ട് മാത്രം പുലർന്നു പോകുന്ന ഒരു സംവിധാനമാണ് എന്നുള്ള സത്യം മറച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. ഈ ഖജനാവ് എന്ന് പറയുന്നത് ജനങ്ങൾ സംഭാവന ചെയ്യുന്നതല്ലാതെ മരം കുലുക്കി ഒരു പൈസ പോലും ഒരു സർക്കാരിനുണ്ടാക്കാനുണ്ട്. ഇപ്പം എൻ്റെ കാര്യം പറയുകയാണ്, എനിക്ക് 3 പ്രോപ്പർട്ടി. അപ്പോൾ ഈ പ്രോപ്പർട്ടികളിൽ നിന്ന് നികുതി പിരിക്കുന്നില്ലെങ്കിൽ ഞാൻ അതിന് പകരം സർക്കാർ ലോട്ടറിയിൽ നിന്നും മദ്യത്തിൽ നിന്നും പെട്രോളിൽ നിന്നുമാണ് പിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധ്യവർഗത്തെയും സമ്പന്നതയും നിങ്ങൾ നികുതിയിൽ നിന്ന് ഒഴിവാക്കുക. നമ്മൾ കേരളത്തെക്കുറിച്ച് പഠിച്ചിട്ടുള്ളത് കേരളത്തിൽ അസമത്വം ഭയങ്കരമായിട്ട് കുറയുന്ന അല്ലേ ഒരു ഒരു ഇതെന്നാണ്. ആ നിലയിൽ നിന്ന് മാറി അസമത്വം വർദ്ധിപ്പിക്കുന്ന എങ്ങനെയാണ്, ഇതെന്താണ് ഈ അസമത്വം ഇങ്ങനെ വർദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത്? ഇത് ഒരു പഠനം മാത്രമല്ല, 3 പഠനങ്ങളുണ്ട്. അതായത് നാഷണൽ സാമ്പിൾ സർവേയുടെ ഡേറ്റ ഉപയോഗിച്ചിട്ടാണ് ഈ പഠനങ്ങൾ പറഞ്ഞത്. ഇന്ത്യയിൽ ഏറ്റവും വേഗം അസമത്വം വർദ്ധിക്കുന്നത് കേരളമായതിൻ്റെ കാരണം, എനിക്ക് പല കാരണങ്ങളുണ്ട്, അതിലൊരു പ്രധാന കാരണം ഈ ഇത്രമാത്രം പൊതുവിഭവങ്ങൾ പാവപ്പെട്ടവരിൽ നിന്നും പുറമ്പോക്കിൽ കിടക്കുന്നവരിൽ നിന്നും സമാഹരിക്കുന്ന മറ്റൊരു സംസ്ഥാനം ഇന്ത്യയിലില്ല. വിശദീകരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഗുജറാത്ത് പോലൊരു സംസ്ഥാനം എടുക്ക, ലോട്ടറിയും മദ്യത്തിന്മേലുള്ള നികുതി അവിടെ ഇല്ല. പല സംസ്ഥാനങ്ങളും ഇന്ത്യയിലെ ഈ ലോട്ടറിയിൽ നിന്ന് സമാഹരിക്കുന്ന 90% റവന്യൂ കേരളത്തിൽ നിന്നാണ്. ബാക്കിയുള്ള മിക്കവാറും സംസ്ഥാനങ്ങളിൽ ലോട്ടറി നിരോധിച്ചു. ലോട്ടറി നിരോധിച്ചതിൻ്റെ കാരണം അത് പാവപ്പെട്ടവരെ കൂടുതലായിട്ട് ബാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ കേരളത്തിൽ ഷാജഹാൻ ശ്രദ്ധിച്ച് കാണും, ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷയ്ക്ക് ഓടിക്കുന്ന ഒരു തൊഴിലാളി, അയാൾ ഒരു ദിവസം 1000 രൂപ വരുമാനം ഉണ്ടാകും, വൈകുന്നേരം പോയി ഒരു ക്വാർട്ടർ വാങ്ങുന്നു, ഒരു ക്വാർട്ടർ മദ്യം വാങ്ങിക്കഴിഞ്ഞാൽ പോലും 150 രൂപ, ഏറ്റവും ചുരുങ്ങി 150 രൂപ. 150 രൂപയുടെ 75% ടാക്സാണ്. പിന്നെ ഒരു ലോട്ടറി ടിക്കറ്റ് ഇപ്പോൾ 40 രൂപയാണ് ഈ മിനിമം ഒരു ലോട്ടറി ടിക്കറ്റിന്. അങ്ങനെ അവർ ഒരു ദിവസം സ്പെൻഡ് ചെയ്യുന്ന ഈ രണ്ട് കാര്യത്തിലൂടെ, പിന്നെ അയാൾ പെട്രോൾ അടിക്കുമ്പം പെട്രോളിന് 28%, 30% നികുതി അങ്ങനെയും കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ പൊതുവിഭവങ്ങൾ സാധാരണക്കാരിൽ നിന്ന് പാവപ്പെട്ടവരിൽ നിന്ന് സമാഹരിച്ച് അവർക്കതിനുള്ള കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള തിരിച്ച് കിട്ടുന്നില്ല. മിഡിൽ ക്ലാസ്സിലോട്ട് പോവുകയാണ്. മിഡിൽ ക്ലാസ്സിന് ശമ്പളമായിട്ടും പെൻഷനായിട്ടും അവരുടെ മക്കളെ പഠിപ്പിക്കുന്ന സബ്സിഡികൾ, ഞാൻ പറഞ്ഞില്ലേ ഈ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലൊക്കെയുള്ള ഫീസുകൾ വളരെ കുറവാണ്. ഇപ്പം നമ്മുടെ കേരളത്തിലെ പൊതുവേ ഉള്ള നരേറ്റീവ് ഇങ്ങനെയാണ്, ഇത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ് വിദ്യാഭ്യാസം, അത് ഏറ്റവും കൂടുതൽ അതിനുവേണ്ടിയാണ് സർക്കാർ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഞാനിതിനെ സംബന്ധിച്ച ഡേറ്റ പരിശോധിച്ചപ്പോൾ ഈ ICSE CBSE സ്കൂളുകളിലൊക്കെ പഠിച്ച് സമ്പന്നരായ വിഭാഗത്തിൻ്റെ മക്കൾ തന്നെയാണ് ഈ മെഡിക്കൽ കോളേജിലും എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ 25,000-15,000 രൂപ വാർഷിക ഫീസായിട്ട് പിരിക്കുന്നത്. അല്ല, ഞാൻ നമുക്ക് അതിലേക്ക് വിശദമായിട്ട് പോകുമ്പം, ഇപ്പം കടം വലുതായിട്ട് വർദ്ധിക്കുന്നുള്ളതിനെ കുറിച്ചിട്ട് പറഞ്ഞു. അതെ, പണക്കാരൻ്റെയിൽ പാവപ്പെട്ടവരിൽ നിന്ന് പണക്കാരനിലേക്ക് സമ്പത്ത് പോകുന്നതിനെ കുറിച്ചിട്ട് പറഞ്ഞു, അസമത്വം വർദ്ധിക്കുന്നതിനെ കുറിച്ചിട്ടും പറഞ്ഞു. ഇപ്പം നമ്മളിപ്പം ഇപ്പം ബജറ്റൊക്കെ എടുത്ത് നോക്കിയാൽ തന്നെ ബജറ്റിൽ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്സിന് വേണ്ടി 1000 കോടി ചെലവഴിക്കാൻ പോകുന്നു, കിറ്റിന് വേണ്ടി 1,000 കോടി ചെലവഴിക്കാൻ പോകുന്നു അല്ലേ. അപ്പോൾ ഒരു വെൽഫെയറിസ്റ്റിക് ആയിട്ടാണ് നമ്മൾ ഇനിയും മുന്നോട്ട് പോകാൻ പോകുന്നത്. അതെ, അതെ. അപ്പോൾ ഒരു വശത്ത് കടം കൂടുന്നു, മറുവശത്ത് ഈ പറഞ്ഞ പോലെ ഒരു വെൽഫെയർ സ്റ്റേറ്റ് എന്നുള്ള നിലയിലേക്ക് വലിയ ബാധ്യത നമ്മൾ പിടിച്ചു വെക്കാൻ പോകുന്നു. അപ്പം അതേസമയം ഇതിനെല്ലാം ഇപ്പൊ തൽക്കാലം അത് നിൽക്കുന്നത് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന ഈ കോമ്പൻസേഷൻ ഈ കാര്യങ്ങൾ കൊണ്ടാണ് അല്ലേ. കോമ്പൻസേഷനും കടമെടുക്കാനുള്ള പരിധി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇത് രണ്ടുമാണ് പ്രധാനം. അതെ, എന്നാൽ ഇതൊന്നും കുഴപ്പമില്ലാതെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ വിഭവ സമാഹരണം നടക്കണം അല്ലേ. ആ വിഭവ സമാഹരണത്തിന്റെ മേഖലയിൽ വലിയ തോതിലുള്ള പിന്നോട്ടടിയാണ് ഇപ്പോൾ കേരളത്തിൽ നിലനിൽക്കുന്നത്, അങ്ങനെയാണല്ലോ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിലെനിക്കൊന്ന് വിഭവ സമാഹരണ സാധ്യതയെക്കുറിച്ച് നമ്മൾ പറയുന്നതിന് മുമ്പ്, ഇപ്പം നേരത്തെ ജോസ് സൂചിപ്പിച്ചു കടമെന്ന് പറയുന്നത് അക്കൗണ്ടബിൾ ആണ് എപ്പോഴും, പക്ഷേ നികുതി നമ്മൾ പിരിച്ചില്ലെങ്കിൽ അത് എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോകുന്നത്. ഈ നികുതി ചോർച്ച സംബന്ധിച്ച് എന്താണ് പറയാനുള്ളത്? അതായത് ഈ നികുതി ചോർച്ച എന്നുള്ളത് ഇത് ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല. അതായത് വർഷങ്ങളായി നമ്മുടെ കേരളത്തിൽ ഈ പൊതുവിഭവ സമാഹരണം എന്നുള്ള അത് ആവശ്യമാണ്, അത് ഊട്ടിയുറപ്പിക്കേണ്ട ഒരു മൂല്യമാണ് എന്ന് നമ്മൾ പറയുന്നില്ല.
കടം നമ്മുടെ പൊതുവെയുള്ള നരേറ്റീവ് നമ്മുടെ അക്കാഡമിഷ്യൻസ് ആയാലും ജേർണലിസ്റ്റുകളായാലും പത്രങ്ങളായാലും ഒക്കെ പറയുന്നത് കേരളത്തിൽ നികുതിഭാരം ജനങ്ങളിലോട്ടും പിരിക്കരുത് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈ സർക്കാർ എന്ന് പറയുന്നത് ഈ നികുതി കൊണ്ട് മാത്രം പുലർന്നു പോകുന്ന ഒരു സംവിധാനമാണ് എന്നുള്ള സത്യം മറച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ നികുതി വെട്ടിപ്പിന് കേരളത്തിൽ ഈ നികുതി വെട്ടിപ്പിനെക്കുറിച്ച് കാര്യമായ രീതിയിലുള്ള ഒരു ചർച്ചയോ ഒരു സംവാദമോ ഉണ്ടാകുന്നു. അതായത് നമുക്ക് കൺസേൺ ഉള്ള ഉണ്ടാവുന്നത് നികുതി ചോർച്ചയെ കുറിച്ചിട്ടല്ല, നികുതി ഭാരത്തെ കുറിച്ചിട്ടാണ്. അതെ അതെ അതെ. നികുതി എന്ന് പറഞ്ഞ ഉടനെ നികുതി എന്തോ വലിയ ഭാരമാണ്. അതേസമയം നികുതി ചോർച്ച എന്താണെന്നുള്ള സംബന്ധിച്ച് കൺസേണും ഇല്ല. അതായത് നമ്മുടെ ഒരു പൊതു വ്യവഹാരം നരേറ്റീവ് എന്ന് പറയുന്നത് ഈ സർക്കാർ എന്ന് പറയുന്നത് അവിടുന്ന് പരമാവധി ഊറ്റിയെടുക്കാനുള്ളതാണ്, അത് വ്യക്തികൾ എന്നുള്ള രീതിയിൽ സ്ഥാപനങ്ങൾ എന്നുള്ള രീതിയിൽ ഊറ്റിയെടുക്കാനുള്ളതാണ് എന്നുള്ളതാണ്. അതായത് ഈ ഖജനാവ് എന്ന് പറയുന്നത് ജനങ്ങൾ സംഭാവന ചെയ്യുന്നതല്ലാതെ മരം കുലുക്കി ഒരു പൈസ പോലും ഒരു സർക്കാരിനുണ്ടാക്കാനൊക്കൊന്നില്ല. അപ്പോൾ ഈ വസ്തുത ഒരു കുറേ കാലമായിട്ട് മറച്ചു വയ്ക്കപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ നികുതി വെട്ടിപ്പിനെക്കുറിച്ച് ഉദാഹരണമായിട്ട് കടമ പരിശോധിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ പാപമാണ്, വലിയ എതിർപ്പുണ്ടാകുന്നു. അവിടെ ഉടനെ തന്നെ തൊഴിലാളികളടക്കം അതിനെ എതിർക്കുകയാണ്. ഇപ്പോൾ ഒരു കട പരിശോധനയ്ക്ക് വന്നു കഴിഞ്ഞാൽ ആ കടയിൽ നിൽക്കുന്ന തൊഴിലാളി, യഥാർത്ഥത്തിൽ തൊഴിലാളി പറയേണ്ടത് മുതലാളി നികുതി കൊടുക്കേണ്ടതാണ്, കാരണം ഇത് ഉപയോഗിച്ചിട്ടാണ് എനിക്ക് അടക്കമുള്ള വെൽഫെയർ മെഷേഴ്സ് കിട്ടേണ്ടത് എന്ന് പറയുന്ന തൊഴിലാളികൾ വരെ സർക്കാരിൻ്റെ നികുതി പിരിവിനെതിരായിട്ട് പ്രശ്നങ്ങളുണ്ടാകും. നികുതി ചോർച്ചയുടെ വ്യാപ്തി എന്താ, എത്ര ശതമാനം എന്നൊക്കെ പറഞ്ഞാൽ എത്ര രൂപയിൽ എത്ര നികുതി ചോരും? അങ്ങനെ പറയാൻ ഒക്കുകയില്ല. അപ്പോൾ സ്വർണത്തിൻ്റെയൊക്കെ കാര്യത്തിൽ ഒരു 60% മുകളിലാണ് നികുതി ചോർച്ച ഉണ്ടാകുന്നത്. ആവറേജ് നികുതി ചോർച്ചയെക്കുറിച്ച് കേരളത്തിൽ പറയുകയാണെങ്കിൽ ഒരു 35-40% ഇടയിൽ. ഈ ജി എസ് ടിയുടെ കാര്യത്തിൽ, നമ്മൾ ഈ പറയുന്നത് ജി എസ് ടിയുടെ കാര്യത്തിലാണ്. മറ്റ് വേറെ പല നികുതി സംസ്ഥാനത്തിന് ചുമത്താൻ കഴിയുന്ന വിഭവങ്ങൾ സമാഹരിക്കാൻ കഴിയുന്ന പല മാർഗങ്ങളും ഉപയോഗിക്കാതിരിക്കുന്നത് വേറെ. സ്വർണം സംബന്ധിച്ച് നമുക്ക് ഒരു വർഷം എന്ത് നികുതി പിരിക്കാൻ കഴിയും യഥാർത്ഥം? അങ്ങനെ അതിനെ സംബന്ധിച്ച് ഞാൻ ഇപ്പം നമുക്ക് അങ്ങനെ പറയുന്നതിൽ ഒരു ഡേറ്റയോ അതിനെ സംബന്ധിച്ചില്ല. ഈ ഡേറ്റ ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് പറയുന്നത് അത്ര ശരിയായിരിക്കില്ല ഞാനത്. പക്ഷേ ഇതിനെ സംബന്ധിച്ചുള്ള അവൈലബിൾ ആയിട്ടുള്ള കണക്കുകൾ പറയുന്ന 60% നികുതി വെട്ടിപ്പുണ്ടെന്നാണ് സ്വർണത്തിൻ്റെ കാര്യത്തിൽ. ഇങ്ങനെ ഓരോ സാധനങ്ങളുടെ കാര്യത്തിൽ ഇപ്പോൾ ജി എസ് ടി വന്നതോടുകൂടി നികുതി വെട്ടിപ്പ് തടയും, കമ്പ്യൂട്ടറൈസേഷനാണ്, ഇങ്ങനെ ഒരുപാട് ഇതുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും പ്രാവർത്തികമായിട്ടില്ല. ഫലത്തിൽ ചെക്ക് പോസ്റ്റുകൾ ഇല്ലാതായി. അതിന് പകരമായിട്ട് കമ്പ്യൂട്ടർ സംവിധാനങ്ങളും ഒക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞതൊന്നും വന്നുമില്ല. അതോടുകൂടി ഡോക്ടർ ഐസക്ക് നമ്മുടെ നിയമസഭയെ പ്രഖ്യാപിച്ചത് അറിയാമല്ലോ, 20-25% നികുതി വർധനം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 10% മാത്രമേ നികുതി വർധനമുള്ളൂ. മാത്രവുമല്ല നികുതി നിരക്കുകൾ വളരെയധികം കുറഞ്ഞും പോയി. ശരി, അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട ചോദ്യം നമ്മൾ തുടങ്ങിയെടുത്ത് തന്നെയാണ്. അതായത് കോവിഡിൻ്റെ വലിയൊരു പ്രതിസന്ധി നിൽക്കുന്നു, കടം വലുതായിട്ട് കൂടുന്നു. അപ്പോൾ കോവിഡിൻ്റെ പ്രതിസന്ധി നിൽക്കുന്നതുകൊണ്ട് വിഭവ സമാഹരണമൊക്കെ ബുദ്ധിമുട്ടാണ് എന്നൊക്കെയുള്ള നിലയിൽ പറയുന്നു. യഥാർത്ഥത്തിൽ ഈ കോവിഡ് നിലനിൽക്കുന്നത് കൊണ്ട് വിഭവ സമാഹരണം വളരെ ബുദ്ധിമുട്ടല്ലേ യഥാർത്ഥത്തിൽ? കോവിഡ് നിലനിൽക്കുന്നത് മൂലം വിഭവ സമാഹരണത്തിൽ ബുദ്ധിമുട്ട് തീർത്തുമില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട്, പൊതുവിഭവങ്ങളുടെ പ്രയോജനം കിട്ടുന്ന ഒരു വിഭാഗമുണ്ട്, അതായത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരും പെൻഷൻകാരും. അവരിൽ നിന്ന്, അവരടക്കമുള്ള മധ്യവർഗത്തിൽ നിന്നും സമ്പന്നരിൽ നിന്ന് നികുതി പിരിക്കാൻ മാർഗങ്ങളുണ്ട്. ഞാൻ മൂന്ന് ഉദാഹരണം പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി നമ്മുടെ പ്രോപ്പർട്ടി ടാക്സാണ്. ഈ പ്രോപ്പർട്ടി ടാക്സ് വസ്തു നികുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് പറയുകയാണെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് കൊടുത്തിട്ടുള്ള അധികാരമാണ്. ചില സംസ്ഥാനങ്ങൾ അത് നേരിട്ട് പിരിക്കുന്നുണ്ട്. കേരളം പോലുള്ള കുറേ സംസ്ഥാനങ്ങൾ ഇത് ലോക്കൽ ബോഡീസിന് കൊടുത്തിട്ടുള്ളതാണ്. 1994 കേരള പഞ്ചായത്തി രാജ് ആക്ട്, മുനിസിപ്പാലിറ്റി ആക്ട് പ്രകാരം ഓരോ 5 കൂടുമ്പോഴും പ്രോപ്പർട്ടി ടാക്സ് റിവൈസ് ചെയ്തിരിക്കണമെന്നാണ്. പക്ഷേ 2013 അത് റിവൈസ് ചെയ്തത് 20 ശേഷമായിരുന്നു. അതാണ് സംഭവം, 20 ശേഷമാണ്. അപ്പോൾ ഗൾഫ് റെമിറ്റൻസിൻ്റെ 45% സ്പെൻഡ് ചെയ്തിട്ടുള്ളത് പ്രോപ്പർട്ടികളാണ്. അത് റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിയും അതുപോലെ തന്നെ ഗാർഹിക ഉപയോഗത്തിനുള്ള വീടുകളും. അപ്പോൾ ഈ മേഖലയിൽ നിന്ന് പൊതുവിഭവങ്ങൾ സമാഹരിക്കാനുള്ള വലിയ സാധ്യതയുണ്ട്. ഞാൻ ഉദാഹരണം പറയും. ഇപ്പോൾ ഉദാഹരണം, ഒരു 1.5 lakh ഭാര്യയ്ക്കും ഭർത്താവിനും കൂടെ പെൻഷൻ കിട്ടുന്ന ഒരു കുടുംബത്തിൻ്റെ കാര്യം എടുക്കാം.
അവരുടെ ഒരു വർഷത്തെ വരുമാനം ഏറ്റവും ചുരുങ്ങിയത് ഇൻകം ടാക്സ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 12 ലക്ഷം രൂപയോളം വരും. അവർ വിപണിയിൽ അവർ പുറത്തു പോകുന്നില്ല, പെട്രോളിന് വേണ്ടി ചിലവാക്കുന്നില്ല. അവരുടെ ആകമാനമുള്ള ഉപഭോഗം എന്ന് പറഞ്ഞാൽ മരുന്നുകളും അത്യാവശ്യം ഭക്ഷണ സാധനവുമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിൽ നിന്ന് സ്റ്റേറ്റിനെ നികുതി പിരിക്കാൻ പിരിക്കണമെന്നുണ്ടെങ്കിൽ ഒരേ ഒരു മാർഗം അവർ പ്രോപ്പർട്ടി ടാക്സിൽ നിന്ന് മാത്രമേ പിരിക്കാൻ പോകുള്ളൂ. അപ്പോൾ പല ആൾക്കാർക്കും ഒന്നിൽ കൂടുതൽ പ്രോപ്പർട്ടിയുണ്ട്. ഇപ്പോൾ എൻ്റെ കാര്യം പറയുകയാണ്, എനിക്ക് 3 പ്രോപ്പർട്ടിയുണ്ട്. അപ്പോൾ ഈ പ്രോപ്പർട്ടികളിൽ നിന്ന് നികുതി പിരിക്കുന്നില്ലെങ്കിൽ ഞാൻ അതിന് പകരം സർക്കാർ ലോട്ടറിയിൽ നിന്നും മദ്യത്തിൽ നിന്നും പെട്രോളിൽ നിന്നുമാണ് പിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധ്യവർഗത്തെയും സമ്പന്നരെയും നിങ്ങൾ നികുതിയിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു കണക്ക് അനുസരിച്ച്. ഈ പ്രോപ്പർട്ടി ടാക്സ് എന്ന് പറയുന്നത് പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും അങ്ങേയറ്റം കാര്യക്ഷമതയില്ലാതെയാണ് പിരിക്കുന്നത്. അവർക്ക് അതിനുള്ള സംവിധാനങ്ങളില്ല, അത് അസസ് ചെയ്യുന്നതിനും പിരിക്കുന്നതിനും സംവിധാനങ്ങളില്ല. ഇത് 2 സംസ്ഥാന ധനകാര്യ കമ്മീഷനുകൾ ഇത് എടുത്തു പറഞ്ഞിട്ടുണ്ട്, ഈ പ്രോപ്പർട്ടി ടാക്സ് പിരിക്കുന്ന കാര്യത്തിൽ ഇവർക്ക് പരിമിതികളുണ്ടെന്ന്. അപ്പോൾ എന്തുകൊണ്ട് സംസ്ഥാനത്തിന് ഇത് ഏറ്റെടുത്ത് നേരിട്ട് അവർ ഏറ്റെടുക്കുന്നതിന് യാതൊരു കോൺസ്റ്റിറ്റ്യൂഷനായ തടസ്സങ്ങളുമില്ല, അവർക്ക് അതിൻ്റെ കോമ്പൻസേഷൻ കൊടുത്താൽ മതി. അങ്ങനെ ഏറ്റെടുത്ത് ഒരു കുറേ ഉയർന്ന നിരക്കിൽ പ്രോപ്പർട്ടി ടാക്സ് ചുമത്തിക്കഴിഞ്ഞാൽ 15,000 കോടി രൂപ കേരളത്തിൽ സമാഹരിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ ഒരു വർഷം എൻ്റെ ഒരു കണക്ക്. അത് ഈ ഓരോ വർഷവും അതുപോലെ വർദ്ധിക്കില്ല, കാരണം ഓരോ 5 വർഷം കൂടുമ്പോഴാണ് പ്രോപ്പർട്ടി ടാക്സ് റിവൈസ് ചെയ്യുന്നത് സാധാരണഗതിയിൽ. അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ 15,000 കോടിയിൽ നിന്ന് പോട്ടെ, നേരെ പകുതി 7,500 കോടി രൂപ കളക്ട് ചെയ്യാൻ പോലും അത് ഇപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ കളക്ഷൻ്റെ നിരക്ക്? ഇപ്പോൾ അതിൻ്റെ കളക്ഷനെ സംബന്ധിച്ച് സത്യത്തിൽ അതിനെ സംബന്ധിച്ച് റിലയബിളായ വിവരങ്ങളില്ല. കാരണം പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളുമാണ് ഇത് കളക്ട് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് ഒരുപാട് അരിയേഴ്സ് ഉണ്ട്. കാരണം ഈ പ്രോപ്പർട്ടി ഉള്ള ആൾക്കാർ ഗൾഫിലെ വിദേശത്തൊക്കെ ആയിരിക്കും, വർഷങ്ങൾക്ക് ശേഷമായിരിക്കും അവർ വരുന്നത്. അന്നേരമായിരിക്കും പ്രോപ്പർട്ടി അടയ്ക്കുന്നത്. അതുപോലെ തന്നെ ഒരു കെട്ടിടം കെട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ആദ്യത്തെ അത് മാത്രം അസസ്മെൻ്റ് ഉണ്ടാവുള്ളൂ, മുകളിൽ രണ്ടാം നില കെട്ടുമ്പോൾ അറിയിക്കില്ല, അത് പ്രോപ്പർട്ടി ടാക്സ് ലെവി ചെയ്യാനൊക്കെയല്ല. അപ്പോൾ അതിൽ ഒരുപാട് തരത്തിലുള്ള ഒന്ന് പ്രോപ്പർട്ടി ടാക്സ്, അടുത്ത സാധ്യത ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലെ ഫീസാണ്. 1972-73 ഈ രംഗത്തെ റവന്യൂ ചെലവിൻ്റെ 5.55% ഫീസുകളായിട്ട് പിരിച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ 100 രൂപ ചിലവാക്കുമ്പോൾ 5.55 രൂപ ഫീസായിട്ട് പിരിച്ചിരുന്നു. ഇന്നിപ്പോൾ ലേറ്റസ്റ്റ് ഡേറ്റയാണ് ഞാൻ പറയുന്നത്, അത് പ്രകാരം നമ്മുടെ റവന്യൂ എക്സ്പെൻഡിച്ചർ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലെ റവന്യൂ എക്സ്പെൻഡിച്ചർ 42,000 കോടി രൂപയാണ്. ഫീസായിട്ട് പിരിക്കുന്നത് 702 കോടി രൂപയാണ് എന്ന് പറഞ്ഞാൽ 1.65%. 100 രൂപ ചിലവഴിക്കുമ്പോൾ സർക്കാരിന് തിരിച്ച് കിട്ടുന്നത് 1.65 രൂപ മാത്രമാണ്. ഇതിനർത്ഥം ഈ എല്ലാ പാവപ്പെട്ടവരിൽ നിന്നും പിഴിയണമെന്നല്ല ഞാൻ പറഞ്ഞത്, ഈ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലെ സബ്സിഡികൾ അടിച്ചുകൊണ്ട് പോകുന്ന സമ്പന്ന വിഭാഗങ്ങളിൽ നിന്ന് എന്തുകൊണ്ട് ഫീസുകൾ പിരിച്ചുകൂടാ? ഉദാഹരണമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മെഡിക്കൽ കോളേജിലൊക്കെ പഠിക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്ന കുട്ടികൾ മിഡിൽ ക്ലാസ്സിൽ നിന്നും സമ്പന്നരിൽ നിന്നുമാണ്, അവർക്ക് ഉയർന്ന ഫീസുകൾ ചുമത്താം. പേ വാർഡുകൾക്ക് സാധാരണ ആശുപത്രികളിലെ നിരക്കുകൾ തന്നെ ചുമത്താം. അതുപോലെ തന്നെ അങ്ങനെ ആ രീതിയിൽ സമാഹരിക്കാം. പിന്നെ മറ്റൊരു മാർഗമാണ്, ഇപ്പോൾ ഈ ഒരു ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ 72-73 റേറ്റുകൾ മാത്രം ഏർപ്പെടുത്താമെങ്കിൽ ഇപ്പോൾ 5,000 കോടി കളക്ട് ചെയ്യാം. അന്നത്തെ റേറ്റുകൾ ഈ ഫീസുകൾ 5.55% കളക്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്ക് പറയാം, ഇതിലോട്ട് വരാം, നമ്മുടെ വേറൊരു പ്രധാന സോഴ്സ് ഇലക്ട്രിസിറ്റി ഡ്യൂട്ടിയാണ്. അതായത് കേന്ദ്ര നിയമപ്രകാരം ഇലക്ട്രിസിറ്റിയുടെ ഉപഭോഗത്തിന്മേൽ ചുമത്തുന്ന ഒരു ഡ്യൂട്ടിയാണ്. ഇത് വർദ്ധിപ്പിക്കാവുന്നേ ഉള്ളൂ, ഉയർന്ന ഇലക്ട്രിസിറ്റി കൺസംഷനുള്ള ബില്ലുകൾ. അപ്പോൾ ഈ 2-3 കാര്യങ്ങളും അതുപോലെ തന്നെ സ്വർണവും എല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഈ കോവിഡ് കാലത്ത് നമുക്ക് ഒരു വർഷം എത്ര ശരാശരി ഏറ്റവും ചുരുങ്ങിയത് എത്ര പിരിക്കാൻ പറ്റും? അല്ല, ഇതായി ഘട്ടം ഘട്ടമായിട്ട് ഏർപ്പെടുത്താൻ ഇപ്പോൾ പ്രോപ്പർട്ടി ടാക്സ് ഉയർന്ന നിരക്കിൽ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ എതിർപ്പുകളുണ്ടാവും. എങ്കിലും ഒരു 10,000 കോടി രൂപയുടെ ഈ കോവിഡിൻ്റെ അർജൻസി ഇങ്ങനെയുണ്ട് എന്ന് ധനകാര്യമന്ത്രി ജനങ്ങളെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ അവർ കൊടുക്കും. കാരണം ഇതാണ് സാഹചര്യം. ഇത് ബോധ്യപ്പെടുത്തി നമ്മുടെ ഈ വിഭാഗങ്ങളെ കോൺഫിഡൻസിലെടുത്തുകൊണ്ട് അവരുമായിട്ടൊരു സംവാദത്തിലേർപ്പെട്ടുകൊണ്ട് ഇതൊക്കെ ഒരു സംവാദമാണ്, ഒരു ഡെമോക്രാറ്റിക് സെറ്റപ്പിൻ്റെ ഒരു സംവാദമാണ്.
ഇത്തരത്തിലൊരു പ്രപ്പോസൽ വെച്ചു 10,000 കോടി രൂപയുടെ പ്രപ്പോസൽ വെച്ചാൽ 5,000 കോടിയെങ്കിലും അഡീഷണൽ ആയിട്ട് പിരിക്കുന്ന രീതിയിലൊരു ഒരു സംവാദത്തിലോട്ട് ഇപ്പോൾ എതിർപ്പുകൾ ഉണ്ടാകുകയാണെങ്കിൽ റേറ്റുകൾ ഒന്ന് കുറച്ചു. അതുപോലെ ഈ തോട്ട നികുതി കുടിശ്ശിക എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെയൊക്കെ ഒരു സാധ്യത എന്താണ്? ഈ തോട്ട നികുതികൾ ഈ പ്ലാന്റേഷൻ ടാക്സ് ഒക്കെ ഇപ്പോൾ വേണ്ടെന്ന് വെച്ചേക്കാണ്. നമ്മുടെ കേരളത്തിൽ അഗ്രികൾച്ചർ ഇൻകം ടാക്സും പ്ലാന്റേഷൻ, അത് വലിയ പ്ലാന്റേഷനുകൾക്ക് മാത്രമേ ഇന്ന് ഈ പ്ലാന്റേഷൻ ടാക്സ് ഉള്ളൂ, വലിയ പ്ലാന്റേഷനുകൾക്ക്. അപ്പോൾ ആ രീതിയിൽ ഈ നികുതി അടിത്തറകളെല്ലാം തന്നെ നമ്മുടെ ഈ പറഞ്ഞ മുന്നണി രാഷ്ട്രീയം അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് ഇല്ലാതാക്കി കടമെടുപ്പിലോട്ട് പോവുക, അതാണ് എളുപ്പം എല്ലാവർക്കും. അപ്പോൾ വലിയ തിരിച്ചറിവാണ് നമുക്കിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ ധനകാര്യമന്ത്രി ബജറ്റിലൂടെ നമ്മളോട് പറഞ്ഞത് കോവിഡ് കാലമായതുകൊണ്ട് നികുതി ഭാരം ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ല, നികുതി പിരിക്കലൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ബജറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മൾ മുന്നോട്ട് പോകാൻ പോകുന്നത് ഇനിയും കടം വാങ്ങിയും കിഫ്ബിയിലൂടെ കടം വാങ്ങിയുമുള്ള വികസനത്തിലൂടെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഒരുപാട് ചെലവുകൾ വരാൻ പോകുന്നു, ആ ചെലവുകളെ സംബന്ധിച്ച് യാതൊരു ധാരണയുമില്ല. പക്ഷേ നമുക്കിപ്പോൾ ജോസ് സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ ഈ സാമ്പത്തിക വിദഗ്ധനിൽ നിന്ന് സംസാരിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കോവിഡ് കാലത്ത് പോലും നമുക്ക് കേരളത്തിലെ പല മേഖലകളിൽ നിന്നും ഏറ്റവും ചുരുങ്ങിയത് ഒരു 10,000 കോടി രൂപയുടെയെങ്കിലും വിഭവ സമാഹരണം ഒരു വർഷം നടത്താൻ കഴിയും എന്നുള്ള ഒരു തിരിച്ചറിവാണ് നമുക്ക് ജോസ് സെബാസ്റ്റ്യനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ കടം വാങ്ങിയുള്ള നമ്മുടെ ഈ വികസനം നമ്മളെ വലിയ പ്രതിസന്ധിയിലേക്ക് എത്തിക്കും എന്നുള്ള തിരിച്ചറിവും നമുക്ക് ഈ സംഭാഷണത്തിൽ നിന്ന് ഉണ്ടായിരിക്കുകയാണ്. അതുകൊണ്ട് ജോസ് സെബാസ്റ്റ്യന് എല്ലാവിധത്തിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു.